നമസ്കാരം. എൻ്റെ പേര് എം അജയ്ലാൽ. എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനം. എല്ലാ വർഷവും ലോകമെമ്പാടും നമ്മൾ വളരെ വിപുലമായ പരിപാടികളുമായി ലോക ഫിസിയോതെറാപ്പി ദിനം ആഘോഷിച്ചു വരുന്നു. ഫിസിയോതെറാപ്പി ഇന്ന് മറ്റു വൈദ്യശാസ്ത്ര മേഖലയിലെ അവിഭാജ്യമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. ഒരു ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയുടെ സേവനം അത്യാവശ്യമാണ്. എല്ലാ വർഷവും ലോക ആരോഗ്യ സംഘടന, നമ്മുടെ വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി WCPT നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോ തീം അനുസരിച്ചാണ് ലോക ഫിസിയോതെറാപ്പി ദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം ഈ വർഷം ഏറ്റവും അനുയോജ്യമായ ഒരു തീമിലാണ് നമ്മൾ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ കൊണ്ടാടുന്നത്. അതിൽ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലോങ് കോവിഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു ഇതാണ്. അതിന് ഫിസിയോതെറാപ്പിയുടെ ഘടകം എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി കോവിഡ് കാലത്ത് ഏറ്റവും വളരെയധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഫിസിയോതെറാപ്പിയുടെ ചികിത്സാ രീതികൾ. അപ്പോൾ മറ്റു എല്ലാ ചികിത്സയുടെ കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ചികിത്സ ഇതിനെ കോവിഡ് രോഗികൾക്ക് നൽകുകയും വളരെ ഒത്തിരി ആൾക്കാരിൻ്റെ റിസൾട്ട്സ് കണ്ടുവരികയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഫിസിയോതെറാപ്പി എന്തിന് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10% ആൾക്കാർ, നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 4 ആഴ്ച വരെയുള്ള കോവിഡ് കാലഘട്ടങ്ങൾ അക്യൂട്ട് സ്റ്റേജിലേക്കും അത് കഴിഞ്ഞ് 4 മുതൽ ഒരു 12 ആഴ്ച വരെയുള്ളത് നമുക്ക് ഒരു അത് കഴിഞ്ഞുള്ള ലോങ് കോവിഡായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ലോങ് കോവിഡ് കേസുകളിൽ നമുക്കൊരു 12 ആഴ്ച കഴിയുന്ന പേഷ്യൻസിൽ പലരിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് കണ്ടുവന്നത് പൾണറി കോംപ്ലിക്കേഷൻസാണ്. അതായത് നമ്മുടെ ശ്വസന ആൾക്കാർക്ക് ശ്വസന രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ലങ്സിൻ്റെ കോംപ്ലിക്കേഷൻ, അതാണ് ഏറ്റവും പ്രധാനമായും പല രോഗികളിലും നമ്മൾ കണ്ടുവന്ന ഒരു കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോൺ പൊസിഷനിങ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ട്രൈ ചെയ്യുകയും അതിൽ വളരെ റിസൾട്ട്സ് കണ്ടെത്താൻ കഴിയുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനകത്ത് പൾണറി കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ എല്ലാ രോഗികൾക്കും പൾണറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവണമെന്നുള്ള നിർബന്ധം നമുക്കില്ല. പക്ഷേ ചില രോഗികളും നേരത്തെ പറഞ്ഞ പോലെ ഈ ലോങ് കോവിഡ് കേസസിനകത്ത് പലർക്കും ഈ 12 ആഴ്ചയ്ക്ക് ശേഷവും ഒക്കെ നമുക്കൊരു 6 മാസത്തിനകത്ത് തന്നെ പലർക്കും വീണ്ടും ശ്വാസ തടസ്സങ്ങൾ, ബുദ്ധിമുട്ട്, ചിലപ്പോൾ ചില രോഗികളിൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും ബുദ്ധിമുട്ടുകൾ ചോദിച്ചാൽ അവർക്ക് നിവർന്ന് കിടക്കാൻ, ചിലപ്പം ബെഡിൽ കിടക്കാൻ ഇരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ കിടക്കാൻ പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്. രണ്ടാമത് നമുക്ക് അവർക്ക് കൂടുതൽ നേരം ഒന്ന് അല്പം നടക്കുക, കുറച്ച് നടന്നു കഴിഞ്ഞാൽ കിടപ്പിൻ്റെ ബുദ്ധിമുട്ട് കാരണം വീണ്ടും അവർക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് മറ്റ് ചില രോഗികളിൽ കണ്ടുവന്ന ബുദ്ധിമുട്ടുകൾ, നെഞ്ചിൽ കഫം കെട്ടുക, അതോടെ നമുക്ക് ശ്വാസം അകത്തേക്ക് ഒത്തിരി എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം വളരെ അഭികാമ്യമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലങ് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൾണറി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായ പൾണറി ചെസ്റ്റ് ഫിസിയോതെറാപ്പി, ബ്രീത്തിങ് എക്സസൈസസ്, അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഫലവത്തായി കണ്ട ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്പൈറോമെട്രി, അതിനെ പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതി ആണ് സ്പൈറോമെട്രി. നമുക്ക് അത് പേഷ്യൻറ്റിനോട് ലങ് കപ്പാസിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡയഫ്രത്തിൻ്റെ നമുക്ക് ശക്തി കൂട്ടുന്നതിന് വേണ്ടി, നമ്മുടെ ബ്രീത്തിങ്ങിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രൈമറി മസിലായ ഡയഫ്രം ആണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ആ മസിൽസിൻ്റെ ഒക്കെ പേശികളുടെ ബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസസ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പ്രോൺ പൊസിഷനിങ് നമ്മൾ ചെയ്തു വന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പൾണറി റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർവിഷനിലാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ഉണ്ടാവാം, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആരുടെയെങ്കിലും സൂപ്പർവിഷനിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ, ഇപ്പോൾ ഹാർട്ട് റേറ്റോ BPയോ പൾസൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിലുണ്ട്. പക്ഷെ അതേ സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹോം ബേസ്ഡ് എക്സസൈസിലേക്ക് പോകുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
അപ്പം ആ ഘടകം നമ്മൾ മനസ്സിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ വ്യായാമങ്ങൾ ശീലിക്കാൻ. അതിനകത്ത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശ്വാസതടസ്സം മറ്റു ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു രോഗി ഒത്തിരി സമയം സ്ട്രെയിൻ ചെയ്തുള്ള എക്സസൈസസ് ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ പോലും അടുത്ത കൂടെ നടക്കുന്ന ഒരു വ്യക്തിയോടും നമുക്ക് വളരെ മിതമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് നടക്കത്തക്ക രീതിയിൽ ആയിരിക്കണം നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് പൾമണറി കോംപ്ലിക്കേഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, ഇല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ ഒരു മാത്രം ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമായെന്ന് എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.